ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഇന്ന് കോടതി. തലശ്ശേരി കോടതിയിൽ വളരെ വിശദമായ വാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ദിവ്യയുടെ അഭിഭാഷകൻ നിരത്തിയ ഓരോ വാദമുഖങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ശക്തമായ എതിർവാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ചത്. ഈ വിഷയത്തെക്കുറിച്ചാണ് ആദ്യം നസർക്ക്, ഇന്നത്തെ പ്രോസിക്യൂഷന്റെ എതിർവാദങ്ങൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? പ്രോസിക്യൂഷന്റെ എതിർവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു സ്വാഭാവിക വാദം, ഒരു സ്വാഭാവികമായിട്ട് ആർക്കും ഈ വിഷയത്തെക്കുറിച്ച് വരുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ്. അതിലേറ്റവും വലുത്, അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഗതി ഉണ്ടത് എന്താ വെച്ചാൽ, ഈ ദിവ്യയുടെ ഭാഗത്ത് നിന്ന് വന്ന വാദത്തിൽ അവർ പറയുന്നത് അമ്മ കുഞ്ഞിനെ ചീത്ത പറഞ്ഞ ടെലിവിഷൻ വെക്കുന്നതിന് അമ്മ കുഞ്ഞിനെ ചീത്ത പറഞ്ഞാൽ കുഞ്ഞു പോയി ആത്മഹത്യ ചെയ്യാറുണ്ട്, അതുകൊണ്ട് അമ്മക്കെതിരെ കേസെടുക്കാറുണ്ടോ എന്ന്. ആ ജില്ലയുടെ ആകെ അമ്മയാവുകയാണ് പിന്നെ ദിവ്യ. എന്നിട്ട് പിന്നെ സർക്കാർ ജീവനക്കാർ മുഴുവൻ പിന്നെ കൊച്ചു കുഞ്ഞുകളും, അപ്പം 36 പേരൊക്കെ ചീത്ത പറഞ്ഞ് നന്നാക്കാനുള്ള ആളാണ് ഈ എന്നുള്ളൊരു പിന്നെ ഇതിലാണ് 37. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ആ വാദത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് അത്, ആ വാദം മാത്രമാണ് ഇതിലെ ഒരു പിന്നെ ഈ കേസിനെ നിലനിർത്തണം ഇല്ലാത്തതിനുള്ള വാദം എന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ പിന്നെ ആ തരത്തിലുള്ള ഒരാളാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ADM എന്ന് പറഞ്ഞാൽ ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറായിട്ടുള്ള ഈ ഏതാണ്ട് കലക്ടർ മുതൽ താഴോട്ടുള്ള ജില്ലയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒരമ്മയെപ്പോലെ, അമ്മ മക്കളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യേണ്ട ആളാണോ? അങ്ങനെയാണ് അവരെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഈ സാധനത്തിലുണ്ടെങ്കിലും എനിക്ക് അതിനേക്കാളൊക്കെ അപ്പുറം തോന്നുന്നത് ഈ പാർട്ടി ഈ സംഭവത്തിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതൊരു കേസ് ഒരു കോടതി അല്ലെങ്കിൽ ജാമ്യം എന്നുള്ള സാധനത്തിൽ അതിപ്പോൾ അടുത്ത 29-ാം തീയതി തീരും. ഇത് ഈ പാർട്ടിനെ പിന്നെ എങ്ങനെ കാണണം എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി അതിൻ്റെ കണ്ണൂർ ജില്ലാ ഘടകം അഴിമതിയുടെ കൂടെ നിൽക്കുന്നതും പത്തനംതിട്ട ജില്ലാ ഘടകം അഴിമതി വിരുദ്ധ പാർട്ടിയുമാണ് നിൽക്കണം. അസാധാരണമാണത്. ആ പാർട്ടിയുടെ ഇത് അതിലുണ്ടല്ലോ, അങ്ങനെയുണ്ട് ഒരു പ്രസ്ഥാനം. ഈ കണ്ണൂരിലെ സംഭവ വികാസങ്ങളുടെ ആകെ പിന്നെ ഇത്തരം സംഭവ വികാസങ്ങളുടെ ആകെ പശ്ചാത്തലം ഇത് ആദ്യമല്ല. നമുക്കറിയാലോ ഒരാളുടെ പിന്നെ അതിഭയങ്കരമായ ഒരു പിന്നെ വ്യവസായ ശൃംഖല അവസാനം BJP ദേശീയ പിന്നെ എന്താണ് ദേശീയ നേതാവും മന്ത്രിസഭാംഗവുമായ ആളുകളോട് പോലും പിന്നെ കച്ചവട ബന്ധമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇവിടെ ഉള്ളത്. വൈദേഹം അത്തരം ബന്ധങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ ഈ പാർട്ടി നേതാക്കൾക്ക് മുഴുവൻ ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും രസകരമായൊരു സാധനം ഇപ്പോഴും ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി മൊത്തത്തിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഈ 5 കൊല്ലം ഭരണം കിട്ടിയ ഒരു കാലം ഉണ്ടല്ലോ. ഈ 5 കൊല്ലം ഭരണം കിട്ടിയ കാലം ഇപ്പോഴാണല്ലോ ഒരു 10 കൊല്ലം തുടർച്ചയായിട്ട് കിട്ടുന്നത്. അതിന് മുമ്പ് 5 കൊല്ലം ഭരണം കിട്ടിയ 5 കൊല്ലം പ്രതിപക്ഷത്ത്, 5 കൊല്ലം ഭരണം കിട്ടിയ 5 കൊല്ലം പ്രതിപക്ഷത്ത് കഴിഞ്ഞിരുന്ന ഇങ്ങനെ ഈ ഇടവിട്ട് ഭരണത്തിൽ വന്നിരുന്ന കാലത്ത് പോലും കണ്ണൂർ ജില്ലയിലെ CPIM എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്ഥിരം ഭരണ പാർട്ടി തന്നെയാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ കയ്യിലാണ്. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകൾ എന്ന് പറയാവുന്ന തരത്തിൽ ഏതാണ്ട് ഒരു 10% പഞ്ചായത്ത് മാത്രമാണ് UDFൻ്റെ അടുത്തുണ്ടാവുക. മുനിസിപ്പാലിറ്റികളിലെ ഏതാണ്ട് 1-ഓ 2-ഓ മുനിസിപ്പാലിറ്റികൾ കണ്ണൂർ മാത്രമാണ് പലപ്പോഴും UDFന് പോകാറുള്ളത്. ബാക്കി മുഴുവൻ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതാണ്ട് മുഴുവനും, അത് കഴിഞ്ഞാൽ കാശുള്ള മുഴുവൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കാശുള്ള മേഖലയിൽ ഉണ്ടാക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളും, പിന്നെ ഇതും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പാർട്ടി ഉണ്ടാക്കി കൊണ്ടിരുന്ന വ്യവസായ സ്ഥാപനങ്ങളും, ഇങ്ങനെ അവിടുത്തെ ആ ജില്ലയിലത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഈ പാർട്ടി. ഈ കഴിഞ്ഞൊരു 10-35 കൊല്ലമായിട്ട് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ് അവിടുത്തെ ഈ ദിവ്യയെ പോലുള്ള യുവജന നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും വളർന്നു വന്നത്. ഇതിങ്ങനെ ഒരു 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 നമ്മൾ ഈ സാധാരണ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ കമ്മ്യൂണിസ്റ്റുകാർ മറ്റുള്ളവരെ പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ, ഭരണവർഗ പാർട്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചൊരു ഭരണവർഗ പാർട്ടി ഇതാണ്. അവിടെ ഈ ജനിച്ചു വളർന്ന ഒരു ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ചു വളരുന്ന കുട്ടി ഇങ്ങനത്തെ ഒരു അധികാരം കണ്ടിട്ട് ഇവനെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉള്ളിലാണ് വരുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് ഈ പറയുന്ന അങ്ങനത്തെ ഒരാൾ വളർന്നിട്ട് ഒരു 10-32 വയസ്സൊക്കെ ആയിട്ട് ഒരു അധികാര സ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലത്തെ ഒരു അധികാര സ്ഥാനത്തെത്തുമ്പോൾ ഈ സംഭവം തോന്നിപ്പോവും, ഞാൻ ഈ ജില്ലയുടെ അമ്മയാണെന്നും ബാക്കിയുള്ളവരെ മുഴുവൻ ഞാനാണ് നിയന്ത്രിക്കേണ്ടതെന്നും എന്ന് തോന്നിപ്പോവും. അങ്ങനെ തോന്നിപ്പോയതാണ് ദിവ്യയ്ക്ക്. അത് ദിവ്യയുടെ പ്രശ്നം. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം, അത് വേണമെങ്കിൽ
വളരെ രസകരമായിട്ടൊരൊറ്റ സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് എല്ലാവരും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരിയിൽ പാർട്ടിയുടെ എന്താ പറയുക ഈ പിന്നെ തൊട്ടിൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ വളർന്ന കളിത്തൊട്ടിൽ എന്ന് പറയുന്ന കല്യാശ്ശേരിയിൽ പെട്ടെന്ന് ഒരു സ്ഥലം നികത്തി, ഒരു വയൽ പാടം നികത്തിയിട്ട് പാടം പിന്നെ അത് നികത്തിയെടുത്തു. എന്നിട്ടത് പിന്നെ വലിയൊരു ടൈൽസ് കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനത്തിന് കൊടുത്തു. അപ്പം അവിടെ ചില ഈ മറ്റേ ഇതിൻ്റെ കാലമാണ് കർഷക തൊഴിലാളി പിന്നെ യൂണിയൻ വളരെ സജീവമായി നിന്നിട്ട് ഈ നിരത്തിലിനെതിരെ ഭയങ്കരമായ മണ്ണിട്ട് നിരത്തിലിനെതിരെ ഭയങ്കരമായി സമരം ചെയ്യുന്ന സാധനമാണ്. ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ് മാഷ് ആ സംഘടനയുടെ നേതാവായി കർഷക ആ പിന്നെ KKSKT നേതാവായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഏക്കർ കണക്കിന് സ്ഥലം ഒന്നായിട്ട് നിരത്തിയിട്ട് ഏറ്റവും വലിയൊരു ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, പിന്നെ ടൈൽസ് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗോവിന്ദമാഷ സംഘടനയും അവിടെ പോയിട്ട് കൊടി കുത്തി സമരം ചെയ്തു. സമരം ചെയ്ത അപ്പോൾ അതൊക്കെ കോലാഹലമായപ്പോഴും മനസ്സിലായത് അതിനേക്കാൾ വലിയൊരു പാർട്ടി നേതാവ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഉള്ള ഇടയ്ക്കൊക്കെ തെറ്റിപ്പോയി വിമാന കമ്പനിയോട് കൂടെ ഒരു സമരം ചെയ്യുന്ന ഒരു കേന്ദ്ര നേതാവ് മൂപ്പരായിരുന്നു ഈ സാധനങ്ങൾ മറച്ചു കൊടുത്തത് എന്നുള്ളത്. ആ അപ്പോൾ നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും പിന്നെ ഇവർ തന്നെയാണുള്ളത്. പിന്നെ അത് എന്തായെന്ന് ചോദിച്ചാൽ അത് വലിയ വ്യവസായ സ്ഥാപനമായി മാറിയും വലിയ ഒരു തികഞ്ഞ സ്ഥലമായി മാറിയും അത് മുറിച്ചു വിറ്റ് പല പല കച്ചവടക്കാരുടെ കയ്യിൽ എത്തിപ്പെടുകയും ചെയ്തു സ്ഥലം. അപ്പം അന്ന് മുതൽ തുടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു ഗ്രൂപ്പിസം എന്നും പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പിസം അല്ല, രണ്ടാൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിസം അവിടെ തുടങ്ങുന്നത് ഈ സ്ഥല കച്ചവടത്തോടു കൂടി ആണ് എന്നും തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരം ഏർപ്പാടുകൾ നമുക്കൊന്നും മനസ്സിലാവാത്ത തരത്തിലുള്ള നമുക്ക് എന്നുമല്ല ആ ജില്ലയിൽ തന്നെയുള്ള പാർട്ടിക്കാർക്ക് പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരുപാട് ഏർപ്പാടുകൾ ആ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ജില്ലയിലെ പാർട്ടി ഒരു വിഭാഗത്തിലും പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി മറ്റൊരു തരത്തിലും ചിന്തിക്കും. അതിനാണ് വൈരുദ്ധ്യാത്മിക വ്യവസായവാദം എന്ന് പറയുക. അതായത് ഇന്നിപ്പോൾ ഈ വാദങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ അല്ലേ, അപ്പോൾ സർക്കാരിൻ്റെ ഗുഡ് ലിസ്റ്റിൽ പേരുള്ള ഉദ്യോഗസ്ഥനാണ്, വകുപ്പ് തല ഗുഡ് ലിസ്റ്റിലും ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി വരെ അദ്ദേഹം വരെ ഏറ്റവും നല്ല അഭിപ്രായം പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഈ മന്ത്രി, റവന്യൂ മന്ത്രി അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ അനുഗമിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ, ഒരു മന്ത്രി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ നവീൻ ബാബുവിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ദിവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വീണ്ടും വീണ്ടും വാദിക്കുകയാണ്. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ എടുക്കുന്ന നിലപാട് സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് PP ദിവ്യയും. അതുകൊണ്ട് പ്രോസിക്യൂഷൻ എടുക്കുന്ന നിലപാട് എന്താകുമെന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പരമാവധി കാര്യങ്ങൾ ഈ ദിവ്യയുടെ വാദമുഖത്തെ എതിർത്തുകൊണ്ട് കോടതിയിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടോ? നോക്കൂ, ദിവ്യ ഈ ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട ദേഷ്യമായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവർ ഉന്നയിച്ച അഴിമതി ആരോപണം എന്തുമാത്രം ഉത്തരവാദിത്വ ബോധത്തിലുള്ളതായിരുന്നു എന്ന ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതിന് ഇതുവരെയും ഉത്തരം നൽകപ്പെട്ടിട്ടില്ല എന്നതാണ്. അതായത് ദിവ്യ പറയുന്നു നവീൻ ബാബു അഴിമതിക്കാരനാണ്, അഴിമതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രണ്ട് ദിവസത്തിനകം പുറത്തു വരാൻ പോവുകയാണ്, നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ അന്വേഷിച്ചു പോയത്. ആ സംഗതി അസീൻ അയാൾക്ക് ഭയങ്കരമായ മാനസികാഘാതം ഉണ്ടാക്കിയതും അയാൾ പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് നമ്മൾ പ്രാഥമികമായി നമ്മളുടെ ഒരു മുന്നിലുള്ള സംഗതി. അപ്പോൾ അങ്ങനല്ല, ചില ഈ നവീൻ ബാബുവിനെ പൂർണ്ണാർത്ഥത്തിൽ കുറ്റവിമുക്തനാക്കാൻ വരട്ടെ, എല്ലാവരും കൂടി ദിവ്യയെ ചാപ്പയടിക്കാൻ വരട്ടെ, ചില വസ്തുതകൾ പുറത്തു വരാനുണ്ട് എന്ന് പറയുന്ന ചില ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നവമാധ്യമങ്ങളിലൊക്കെ സജീവമായി അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. ശരി, അങ്ങനെ ഒരു ആനുകൂല്യം ദിവ്യക്ക് ഇതുവരെ കൊടുക്കാമായിരുന്നു. നോക്കൂ, PP ദിവ്യ ഇത്ര വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിട്ടും അവരുടെ പാർട്ടി ഇങ്ങനെ വലിയ തോതിൽ ആക്ഷേപങ്ങൾക്കിരയായിട്ടും അവരിതുവരെ അവരുടെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്ന സംഗതി എവിടെയും പുറത്തു വിട്ടിട്ടില്ല, ആരോട് സംസാരിച്ചിട്ടില്ല, നവമാധ്യമങ്ങളോട് പുറത്ത് വിടുകയോ പ്രസ് മീറ്റ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർക്ക് പൊതുമത്തിൽ വരാൻ പ്രശ്നമുണ്ട്, പോലീസ് വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഈ കണ്ട കാര്യം, ഈ ഇന്നത്തെ കോടതി സംവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PP ദിവ്യയുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഒരു ഔദ്യോഗിക സംവിധാനത്തിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയുമായിരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. നമ്മൾ എന്തെങ്കിലും പുതിയതായ ഒരു സംഗതി അവർ കോടതിക്ക് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടോ? ഇല്ല. അവരുടെ അഭിഭാഷകൻ ചില വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു. നേരത്തെ നാസർക്ക് പറഞ്ഞതുപോലെ
അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുമ്പോൾ കുഞ്ഞു പോയി ആത്മഹത്യ ചെയ്താൽ അത് അമ്മയുടെ പിഴവാണോ പോലുള്ള എന്താ വൈകാരിക സ്വഭാവം ബാലിശമായതോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വളരെ ഒരു ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നു മാത്രവുമല്ല, തനിക്ക് അദ്ദേഹത്തെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, സ്വാഭാവികമായ അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നതുപോലെ ആവർത്തിക്കുകയാണ്. എന്താണ് അയാൾ ചെയ്ത അഴിമതി, അയാൾ ചെയ്ത അഴിമതിക്ക് എൻ്റെ മുമ്പിലുള്ള ഇൻപുട്സ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനത് പറഞ്ഞത്, ഞാൻ ആരെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല എന്ന് സ്ഥാപിക്കുന്നതിൽ അവർക്ക് വിജയിക്കാൻ ഇന്നും കഴിഞ്ഞില്ല എന്നാണ് കാണേണ്ട കാര്യം. അതേസമയം പ്രതിഭാഗം പ്രോസിക്യൂഷനുമൊപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകനും പറഞ്ഞത് എന്താണ്, നോക്കൂ ഈ കത്ത്, ഈ കത്തിനകത്ത് പ്രശാന്തൻ എന്നും പ്രശാന്ത എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അയാൾ എഴുതി ഉണ്ടാക്കിയതല്ല, ഈ കത്തിലെ ഒപ്പും പാട്ടക്കരാറിലെ ഒപ്പും ഒപ്പം എൻ ഒ സിക്ക് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിലെ ഒപ്പും മൂന്നും മൂന്നാണ്, ഇത് ഫോർജറിയാണ്, വ്യാജമായി ഉണ്ടാക്കിയതാണ്. ഈ കത്ത് ആർക്കു വേണ്ടിയാണ് പുറത്തുവിട്ടത്? ദിവ്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പുറത്തുവിട്ട കത്താണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കോടതി വ്യവഹാര നടപടികളിൽ ആദ്യം പ്രതീക്ഷിക്കുക ദിവ്യയുടെ അഭിഭാഷകൻ ദാ ഈ പറഞ്ഞ അഴിമതിക്ക് തെളിവുണ്ട്, ഈ നോക്കൂ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പാണിത് എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ കത്ത് ഹാജരാക്കാത്തത് എന്ന് പ്രോസിക്യൂഷൻ ചോദിക്കുമ്പോൾ, നവീൻ ബാബുവിൻ്റെ കുടുംബം ചോദിക്കുമ്പോൾ ദിവ്യയുടെ അഭിഭാഷകന് ഉത്തരവില്ല. കാരണം എന്താണ്, ആ കത്ത് കോടതിയുടെ മുമ്പിൽ വെക്കുന്നതോടെ അപ്പം പൊളിയാണ് കേസ്, പിന്നെ കേസില്ല. അപ്പോൾ അത് അവർക്കറിയാം. ഈ കത്ത് നോക്കൂ, ഇതൊരു PDF ഫയലാണ്, എഴുത്തേറാക്കിയ ഒരു പ്രിൻ്റഡ് കോപ്പിയുടെ ഫയലാണ് നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. സാധാരണ ഇമെയിൽ അയക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, ഇമെയിൽ അയച്ചാൽ അതിന് മറ്റേ എന്താ പറയുന്നത് അക്നോളജ്മെൻറ്റ് നോട്ടും പരാതിയുടെ നമ്പറൊക്കെ ഉണ്ടാവണം. ഇതൊന്നും അതിനില്ല. ആർക്കും എപ്പോൾ ആണെങ്കിലും ആർക്കെതിരെയും എഴുതി ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു കത്ത് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ കോടതി നടപടികളുടെ ആകത്തുകയായി ഞാൻ കാണുന്ന കാര്യം, ദിവ്യ എല്ലാ അർത്ഥത്തിലും ഡിഫൻസിലാണ്. അപ്പോൾ ദിവ്യയുടെ പാർട്ടി എന്തുകൊണ്ടാണ് ദിവ്യക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നത്? പ്രോസിക്യൂഷൻ കർശന നിലപാട് സ്വീകരിക്കുന്നു, അന്വേഷണം പൂർത്തിയായാൽ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ പാലക്കാട്ടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, വയനാട്ടിലും. അങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ആകെ പൊതു സെൻറ്റിമെൻസ് ഈ നവീൻ ബാബുവിനൊപ്പമാണ്. മാത്രവുമല്ല, നവീൻ ബാബു പാർട്ടി കുടുംബാംഗമാണ്. അപ്പോൾ അതുകൊണ്ട് നവീൻ ബാബുവിനെ തള്ളിക്കളയുന്ന ഒരു സമീപനം എടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വൈകാരികതയെ പരിഗണിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ട് മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ പോകും, കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ഈ ശവമഞ്ച വാഹനത്തെ അനുഗമിക്കുമെന്ന് സ്വാഭാവികമാണ്. അതിൻ്റെ കൂടെ ഈ സംഭവം വിവാദമുണ്ടായതിനു ശേഷം പാർട്ടി ദിവ്യയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുണ്ടാക്കിയ പ്രശ്നം എന്ന് മാത്രം വലുതാണെന്നറിയാമോ? അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തരൂ, നമുക്ക് ഡിഫൻസ് ബിൽഡ് ചെയ്യണമല്ലോ. ഒരു സംഗതിയില്ല അവരുടെ കയ്യിൽ. ഈ പാർട്ടിക്ക് ഒരു ഡിഫൻസ് ബിൽഡ് ചെയ്യാൻ തക്കവണ്ണം ഒരു ഇൻഫർമേഷനും കൊടുക്കാൻ അവരുടെ കയ്യിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ഈ കോടതി വാദത്തിനകത്ത് ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാര പരിധിക്കകത്ത് വരുന്ന ആളല്ല ADM. ആ ADMനെ വിളിച്ചിട്ട് ഈ പമ്പിൻ്റെ ആപ്ലിക്കേഷൻ വേഗത്തിലാക്കണമെന്ന് പറയേണ്ട ഒരു ആവശ്യവും ഇവർക്കില്ല. സാധാരണ നിലയ്ക്ക് രാഷ്ട്രീയ നേതാക്കളും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾക്കാരും എവിടെയും ആരെയും വിളിച്ചൊരു കാര്യത്തിന് ശുപാർശ ചെയ്യാം ചെയ്യാൻ പാടില്ല, ഇനി അധികാരപരിധിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് രാഷ്ട്രീയമായി ശരിയല്ല. പക്ഷേ ഇത് സവിശേഷ താല്പര്യം എടുക്കുന്ന ഒരു പെട്രോൾ പമ്പിന്റെ കാര്യത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞ ആ സവിശേഷ താല്പര്യത്തിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ് ഇവരുടെ ആരോപണം. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ദിവ്യയ്ക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിവ്യ എന്തോ സംഗതികൾ പുറത്തുവിടാൻ പോവുകയാണ്, നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹമായ സംഗതികൾ പുറത്തുവരാൻ പോവുകയാണ്, ഇനിയാണ് കഥ തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇന്നത്തെ ദിവസം ആവശ്യത്തിന് അവരെ നിരാശപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദിവ്യയുടെ കയ്യിൽ ഒന്നുമില്ലെന്നും ദിവ്യയുടെ കേവലമായ വ്യക്തി താല്പര്യത്തെ മുൻനിർത്തി അവരുണ്ടാക്കിയൊരു ഡ്രാമ സീനാണെന്നും അതിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ലെന്നും CPIM മനസ്സിലാക്കുന്നുകൊണ്ടാണ് CPIM അവരെ തള്ളിക്കളയുന്നത്, പിണറായി വിജയൻ തള്ളിക്കളയുന്നത്, പത്തനംതിട്ടയിലെ പാർട്ടി തള്ളിക്കളയുന്നത് അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇനിയിപ്പോൾ ഒരാൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാൻ തക്കവണ്ണ ഇൻപുട്സും സൂചനകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡ്രാമ കളക്ടറെ വിളിച്ച് ഏർപ്പാടാക്കി അവിടെ പോയിരുന്ന ആരോപണം ഉന്നയിച്ച് ഇയാൾക്കൊരു മൊമെൻറ്റോ കൊടുക്കുന്ന സ്ഥലത്ത് പോലും ഞാൻ ഇരിക്കാൻ പാടില്ല എന്ന് വാചകമൊക്കെ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ രേഷ്മ ഇവിടെ ഒന്ന് പോകുന്നു വിചാരിക്കുക, അപ്പോൾ രേഷ്മയുടെ ഒരു യാത്രയപ്പ് ചടങ്ങ് ഞാൻ പറയണം, രേഷ്മയ്ക്ക് ഒരു മൊമെൻറ്റോ കൊടുക്കുന്ന ചടങ്ങിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ എന്ന് വെച്ചാൽ അവരത് അർഹിക്കുന്നില്ലാത്ത വിധം എന്തോ ഒരു മോശം കക്ഷിയാണെന്നല്ലേ. അപ്പോൾ അങ്ങനെ സ്ഥാപിച്ചു പോകുന്നതിൻ്റെ അങ്ങേയറ്റം അതൊരു പൊതുപ്രവർത്തക ഒരു നിലയ്ക്കും സ്വീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ബൈ ഓൾ മീൻസ് അവരുടെ ആക്ട് കുഴപ്പം പിടിച്ചതാണ്. ഇപ്പോഴും അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ ശരിയുടെ പക്ഷത്താണെന്ന്. ഇപ്പോഴും അവർക്ക് ഒരു 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 വാതിൽ തുറക്കാൻ, നമ്മൾക്ക് അവർക്ക് അനുകൂലമായി ചിന്തിക്കാൻ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടായേക്കും എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സൂചനയുടെ കണ്ണിക മുന്നിൽ വെക്കാതെ എന്തൊക്കെയോ പറയുകയാണ് ദിവ്യ. അതുകൊണ്ട് ഇപ്പോഴും ദിവ്യ പൂർണ്ണാർത്ഥത്തിൽ എവിടെയാണ്, ഈ ഇതിലാണ് എന്നുണ്ട്. പോലീസിന്റെ സംരക്ഷണം പ്രധാനമാണ്. പിന്നെ ജാമ്യം കിട്ടുവാണെങ്കിൽ
പിന്നെ പോലീസിന് മുമ്പിൽ ഇന്ന് തന്നെ ഹാജരാവാന്ന് ഇന്നാണിപ്പോ ഹർജി പരിഗണിക്കുന്നത്. ഓക്കെ, ഇത്ര ദിവസം ഉണ്ടായിരുന്നു, ഇത്രയും മികവ് തെളിയിച്ച കേരള പോലീസ് എവിടെയാണ്? അല്ല, അതുകൊണ്ട് അപ്പൊ പൂർണ്ണ ദിവ്യ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാവാമെന്ന് പറയണമെങ്കിൽ അവർ കണ്ണൂർ ടൗണിൽ തന്നെ ഉണ്ട് എന്നാണല്ലേ. യെസ്, ഉണ്ടാവും മാത്രമല്ല, ഞാൻ പറഞ്ഞ പത്തനംതിട്ടയിലെ DC കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് കണ്ണൂർ DC ഇതിനകത്ത് മസിൽ പിടിക്കാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. രണ്ടാമത് അത് സ്റ്റേറ്റ് ലീഡർഷിപ്പിന് ഒട്ടും കൺവിൻസിംഗ് ആയിട്ടില്ല ഇവർ പറഞ്ഞ സംഗതി. അപ്പോൾ അതിൻ്റെ പരിമിതിയിൽ നിൽക്കുകയാണ്. നമ്മൾ എന്താണ് കണ്ണൂർ DCയുടെ താല്പര്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം CPM വന്ന് ദിവ്യയുടെ വീടിന് കാവൽ നിൽക്കുകയാണ്. ദിവ്യയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന മട്ടിൽ, അതാണ് അവരുടെ മൂഡ്. അതാണ് ഇനിയിപ്പോൾ അത് കുറച്ച് തെറ്റൊക്കെ പറ്റുന്നതും കുഴപ്പമില്ല, ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ് മൂഡ്. വളരെ അലസമായിട്ട് അതായത് നവീൻ ബാബു മരിച്ചതിന് ശേഷം നമുക്കൊന്നും അറിയില്ല. അതായത് നമ്മൾ ആ ചടങ്ങിൽ അദ്ദേഹം ദിവ്യ പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നത്, തല കുനിച്ചിരുന്ന് കേൾക്കുന്നത് മാത്രം കാണുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെത്തുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ നടന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് പോലീസിന്? പോലീസിന്റെ ഇതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളും സംശയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതായത് സിദ്ദിഖിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. സിദ്ദിഖ് സുപ്രീം കോടതി പോയി, ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയി, ദിവസങ്ങൾ എടുത്തിട്ടാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഓർഡർ മേടിക്കുന്നത്. അതുവരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. അതെന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കോടതിയിൽ പോകുന്നുള്ള കോടതി പോയി മുൻകൂർ ജാമ്യം ഒപ്പിക്കുന്നത് വരെ നിങ്ങൾക്ക് സഹായം ചെയ്തിരിക്കുകയാണ്. അത് ചില ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. തിരുവനന്തപുരത്ത് ഒരു മാമാ യൂട്യൂബറുണ്ട്, മാ യൂട്യൂബർ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ കേസ് വന്നു, 153A ഉള്ള തരത്തിലുള്ള കേസുകൾ വന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുക്കാൻ പോലീസ് സഹായം ചെയ്ത് കൊടുത്തു. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പണി വളരെ പ്രമുഖർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. അത് ദിവ്യയുടെ കാര്യത്തിലും തുടരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് പാർട്ടിയും സർക്കാരും പൂർണ്ണമായും ദിവ്യയെ തള്ളിക്കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല. തള്ളിക്കളഞ്ഞാൽ ദിവ്യയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ തുടരാൻ പറ്റില്ല, ഇങ്ങനെ പോകാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ തള്ളിപ്പറയുന്നതോടൊപ്പം തന്നെ പൂർണ്ണാർത്ഥത്തിൽ അവരെ വിട്ടുകളയാതിരിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട്. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്നും നമ്മൾ കാണേണ്ട കാര്യം. ഈ അലംഭാവം കേരള പോലീസ് കാണിക്കാൻ മറ്റൊന്നുണ്ട്. ഇപ്പോൾ അലൻ വാക്കറുടെ സംഗീത പരിപാടിക്കിടെ കുറേ ഫോണുകളൊക്കെ മോഷണം പോയല്ലോ. അവിടെ ഡൽഹിയിലെ മുംബൈയിലൊക്കെ പോയി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെ പിടിച്ചിട്ടുണ്ട്, പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ശുഷ്കാന്തിയുള്ള അല്ലെങ്കിൽ അത്രയും മിടുക്കന്മാരായ ഓഫീസർമാരുള്ള കേരള പോലീസാണ് ഇതുവരെ. PP ദിവ്യ എവിടെയാണെന്ന് പോലീസിന് അറിയില്ല. കോടതിയിൽ പൂർണ്ണമായും പ്രതിരോധത്തിലാവുന്ന PP ദിവ്യനെയാണ് ഇന്ന് കണ്ടത്. അവർ പറഞ്ഞ വലിയ തെളിവുകളൊന്നും അവർക്ക് ഇന്ന് കോടതിയിൽ ഹാജരാക്കാനും കഴിഞ്ഞിട്ടില്ല.